വർഷങ്ങളായി കാർഷിക വൃത്തിയിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന കൊടിയത്തൂർ പിടിഎം സ്കൂൾ വിദ്യാർത്ഥികൾ ഇത്തവണ മഴമറ കൃഷിയിലും നേടിയത് മികച്ച വിളവ്. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മഴമറ കൃഷിയിലാണെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്ത് പച്ചക്കറി കൃഷി നട്ട് വിളവ് നേടി. വിദ്യാർത്ഥികൾക്ക് അത്ര പരിചയമല്ലാത്ത മഴമറ കൃഷിയിലും സ്കൂളിൽ പരീക്ഷിച്ച് വലിയ വിജയം വരിച്ചിരിക്കുകയാണ് കൊടിയത്തൂർ പിടിഎം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കൊടിയത്തൂർ പിടിഎം ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കുകയായിരുന്നു. കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ പ്രൊജക്ട് ബേസ് പദ്ധതി പ്രകാരം 86,000 രൂപ സബ്സിഡിയും ലഭിച്ചു. പയർ, തക്കാളി, കക്കിരി, കാബേജ്, കോളിഫ്ലവർ, പച്ചമുളക്, വഴുതിന തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. അതിരാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾ തന്നെയാണ് കൃഷി പരിപാലിക്കുന്നത്. ഈ വർഷം വിവിധ പച്ചക്കറികളാണ് 2.5 സെന്റ് സ്ഥലം വരുന്ന ഈ മഴമറക്കുള്ളിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ നല്ല വിളവാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തക്കാളി, പച്ചമുളക്, കക്കിരി, പയർ, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ വിവിധ ഇനം കൃഷികളാണ് ഇവിടെ നടത്തി. ഇപ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മഴമറക്കുള്ളിലാണെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റം തന്നെ കൃഷിയിടമാക്കി മാറ്റുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കും വളരെ വലിയ അനുഭവമായിരുന്നു ഈ കൃഷി. വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കൂടി എല്ലാവർക്കും ഒരു പ്രചോദനമാവുന്നുണ്ട് ഈ കൃഷിയിലൂടെ. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും കൃഷിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓരോ വ്യത്യസ്തമായ ടീമുകളാക്കിയിട്ട് തന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് ഓരോ പ്രചോദനത്തിന് വേണ്ടിയിട്ട് എന്താ കൃഷി നടക്കുന്നത്. നല്ല വിളവെടുപ്പ് ഞങ്ങൾ കിട്ടുന്നുണ്ട്. വിദ്യാർത്ഥികളെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിനായി ചെയ്ത കൃഷിയുടെ വിളവ് അവർക്ക് ഭക്ഷണത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കാർഷിക സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ കൃഷി ഇവിടെ നടത്തി വരുന്നത്. ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് തന്നെ ഓരോ ദിവസവും ഉച്ചയ്ക്ക് ഇവിടുന്ന് നൽകുന്നുണ്ട്. വിഭവങ്ങളായിട്ട് ഒരുക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. മുൻ വർഷങ്ങളിൽ ചെയ്ത കൃഷിയിൽ നിന്ന് ലഭിച്ച വിളവ് തന്നെയാണ് അവരെ ഇത്തവണ ഈ കൃഷിയിറക്കാൻ പ്രേരിപ്പിച്ചതും. വരും വർഷങ്ങളിലും ഇത്തരം മികച്ച കൃഷി രീതികൾ പരീക്ഷിച്ച് വിജയം വരിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും തീരുമാനം. ക്യാമറാമാനുമാരായ രാജേഷ് കാരുമുലയ്ക്കും ഫഹീമിനുമൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.